സംസ്ഥാനത്തെ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് പുറത്തിറക്കിയ ഷവർമ മാർഗനിർദ്ദേശങ്ങൾ പാലിക്കാത്തവർക്കെതിരെ കർശന നടപടിക്കൊരുങ്ങി ആരോഗ്യവകുപ്പ്. നിയമലംഘകരെ കണ്ടെത്തുന്നതിന് സംസ്ഥാന വ്യാപകമായി പരിശോധനകൾ കർശനമാക്കാൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയതായി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്. സുരക്ഷിതമായ ആഹാരം ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായാണ് ഹോട്ടലുകളിൽ ഷവർമ ഉണ്ടാക്കുന്നതിൽ സംസ്ഥാന ഭക്ഷ്യസുരക്ഷാ വകുപ്പ് മാർഗനിർദ്ദേശം പുറപ്പെടുവിച്ചത്. വൃത്തിഹീനമായ സാഹചര്യത്തിൽ ഷവർമ പാകം ചെയ്യുവാനോ വിൽക്കുവാനോ പാടില്ല. മാർഗനിർദ്ദേശങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ സംസ്ഥാന വ്യാപകമായി പരിശോധനകൾ ശക്തമാക്കാൻ ഭക്ഷ്യസുരക്ഷാ കമ്മീഷണർക്ക് നിർദ്ദേശം നൽകി. ഷവർമ തയ്യാറാക്കുന്നതിലും വിൽക്കുന്നതിലും ഏർപ്പെട്ടിരിക്കുന്ന ഹോട്ടലുകളും റെസ്റ്റോറന്റുകളും തെരുവ് ഭക്ഷണ കച്ചവടക്കാരും ഉൾപ്പെടെ എല്ലാവരും മാർഗനിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണം. ഷവർമ തയ്യാറാക്കുന്ന സ്ഥലം, ഷവർമയ്ക്ക് ഉപയോഗിക്കുന്ന ഉപകരണം, വ്യക്തിശുചിത്വം, ഷവർമ തയ്യാറാക്കൽ എന്നിവ സംബന്ധിച്ചുള്ള വിശദമായ മാർഗനിർദ്ദേശങ്ങളാണ് പുറത്തിറക്കിയത്. മാർഗനിർദ്ദേശങ്ങൾ പാലിക്കാത്ത ഒരു സ്ഥാപനവും അനുവദിക്കില്ല. മാർഗനിർദ്ദേശങ്ങളിൽ നിന്നും വിരുദ്ധമായി പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്കെതിരെ അപ്പോൾ തന്നെ കർശന നടപടി സ്വീകരിക്കുന്നതാണ്. FSS ആക്ട് പ്രകാരം ലൈസൻസോ രജിസ്ട്രേഷനോ ഇല്ലാതെ ഒരു വ്യക്തിയും ഏതെങ്കിലും ഭക്ഷ്യ ബിസിനസ് ആരംഭിക്കുകയോ കൊണ്ടുപോവുകയോ ചെയ്യരുത്. നിയമത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്നവർക്കെതിരെ 5 ലക്ഷം രൂപ വരെ പിഴയോ 6 മാസം തടവോ ലഭിക്കാം. നല്ല ഭക്ഷണം നാടിന്റെ അവകാശം എന്ന ക്യാമ്പയിന്റെ ഭാഗമായി ഓണത്തോടനുബന്ധിച്ച് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് പരിശോധനകൾ ശക്തമാക്കിയിട്ടുണ്ട്. പരിശോധനയ്ക്കായി പ്രത്യേക സ്ക്വാഡുകളെ സജ്ജമാക്കി വരുന്നു. ജില്ലകളിൽ അസിസ്റ്റന്റ് ഭക്ഷ്യസുരക്ഷാ കമ്മീഷണറുടെ നേതൃത്വത്തിൽ പല ടീമുകളായി തിരിച്ചാണ് സ്ക്വാഡുകൾ സജ്ജമാക്കുന്നത്. ചെക്ക് പോസ്റ്റുകൾ കേന്ദ്രീകരിച്ചും കടകളും കച്ചവട സ്ഥാപനങ്ങളും ഹോട്ടലുകളും കേന്ദ്രീകരിച്ചും പരിശോധന നടത്തുന്നതാണ്. രാത്രികാല പരിശോധനയും ഉണ്ടാകും. പൊതുജനങ്ങൾക്ക് പരാതി അറിയിക്കാൻ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ 1800-425-1125 എന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. ന്യൂസ് ഡെസ്ക്, ഡോക്ടർ ലൈവ്.